എൻ്റെ പ്രിയപ്പെട്ട കപ്പുചിനച്ഛന്മാർ, അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മുതൽ ചേട്ടൻ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പഴയ കാസറ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണ് കഥാപ്രസംഗങ്ങൾ കേട്ടു തുടങ്ങിയതാണ്. അന്ന് മുതൽ തുടങ്ങിയൊരു അട്രാക്ഷനാണ് ഈ കുപ്പായത്തോടും ഈ ഫ്രാൻസിസ്കൻ രീതികളോടും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്താ ഇത്രയും അട്രാക്റ്റഡ് ആയിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത്. അതിൻ്റെ സ്പിരിറ്റ് ഒരു ഡിഫറെൻ്റ് ആണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് ചേട്ടൻ ചോദിച്ചു, മണിക്കൂട്ട സെമിനാരിയിൽ പോകാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂട്ട അങ്ങനെ തോന്നലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ സെമിനാരിയിൽ പോവുകയാണെങ്കിൽ അത് കപ്പൂച്ചൻ സഭയിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ചേട്ടൻ്റെ കൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫ്ലേവറാണെന്ന് തോന്നുന്നു. എനിക്കും എപ്പോഴും ആ കുപ്പായത്തോടും ഇവരുടെ ഓർഡറിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം സെമിനാരി കാലഘട്ടത്തിൽ തൃശ്ശൂർ കോട്ടയം പവനാത്മ പ്രൊവിൻസുകളിലൊക്കെ പലപ്പോഴും പല ഹൗസുകളിലും പോയപ്പം എനിക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും അസൂയ തോന്നിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അച്ഛന്മാരുടെ സ്നേഹമായിരുന്നു. കാരണം ഇവരുടെ സ്നേഹത്തിലുള്ള ഫൈറ്റും, അതായത് ഭയങ്കര രസമായിരുന്നു. ജിൻഡോശനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എബനീസ് അച്ഛനെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്, പലരുടെയും മുഖം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞങ്ങൾ രക്തബന്ധങ്ങളുള്ള സഹോദരങ്ങൾക്ക് ഇല്ലാത്തതിനെക്കാട്ടിലും കൂടുതൽ കർത്താവിൻ്റെ ഒരു സ്നേഹം എൻ്റെ സഹോദരങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങളോട് സ്നേഹം കൊണ്ടുള്ള അസൂയയെ പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. എൻ്റെ സഹോദരനൊരു വൈദികനായി തീർന്നതിൽ നിങ്ങളുടെ പങ്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. എനിക്ക് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ നിൽക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എം വി ആർ കാലഘട്ടത്തിൽ ഒരു ഞങ്ങളുടെ ഒരു വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. പക്ഷേ വചനം പറയുന്നുണ്ടല്ലോ, സഹനങ്ങൾ എനിക്ക് അനുഗ്രഹങ്ങളായിരുന്നു എന്നുള്ളത്. അതുപോലെ ഇതും ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ആ സമയത്ത് ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പം സ്വീകരിക്കാൻ ഞങ്ങൾ വെളുപ്പിന് ചെന്നപ്പം ഞാൻ ആദ്യം കരുതിയത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചേട്ടൻ ആദ്യം പോയി സന്തോഷത്തിനെ കെട്ടിപ്പിടിച്ച്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ മാതാപിതാക്കളും സഹോദരങ്ങളും ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കപ്പുച്ചൻ സഹോദരങ്ങൾക്ക് തന്നെയാണെന്നുള്ളത്. കാരണം അത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ അന്ന് മുതൽ സന്തോഷച്ചൻ ലിൻഡോച്ചൻ ഞങ്ങൾക്ക് തന്നു. ലിൻഡോച്ചനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും ലിൻഡോച്ചൻ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു സഹോദരൻ എന്നല്ലേ ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ അച്ഛൻ ചേട്ടന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ കുളിപ്പിക്കാൻ പോലും എന്നെ സമ്മതിക്കില്ലായിരുന്നു. ലിൻഡോ അച്ഛനാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം ചേട്ടന് ഇഷ്ടം അവരുടെ സഹോദരൻ കുളിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ എന്താ ചങ്ക് പോലെ ഒട്ടി നിന്നാണ് അച്ഛൻ. അപ്പം ലിൻഡോ അച്ഛനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ സന്തോഷ് അച്ഛൻ ശരിക്കും ഒരപ്പൻ തന്നെയായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും ഒരപ്പൻ്റെ സാന്നിധ്യം, പപ്പയുടെ ഒരു പ്രസൻസ് സന്തോഷ് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ എപ്പോഴും ആ പ്രസൻസ് ഉണ്ടായിരുന്നു സന്തോഷ് അച്ഛൻ്റെ. പിന്നെ മറ്റൊരാളാണ് ജസ്റ്റിൻ അച്ഛൻ. അച്ഛൻ ഭയങ്കര ഇൻ്റലക്ച്വലും ഒക്കെയാണ്. പക്ഷേ അച്ഛൻ്റെ ആ കെയറിങ് അത് പറയാൻ പറ്റില്ല. അത്രമാത്രം കെയറിങ് ആയിരുന്നു. ഒരു കുറവും അച്ഛൻ വരുത്തിയിട്ടില്ലായിരുന്നു. അത്രയും അച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സഹോദരനെ ചേർത്ത് പിടിക്കുന്ന പോലെ ചേർത്ത് എപ്പോഴും ജസ്റ്റിൻ അച്ഛൻ ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഞങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഡൗൺ ആകുമ്പോൾ ഞങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതൊക്കെ ജസ്റ്റിൻ അച്ഛനായിരുന്നു. പിന്നെ ജോജോ അച്ഛനുണ്ട്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഓരോ മുഖങ്ങളും എനിക്ക് പരിചയമുള്ളതാണ്. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അത്രമാത്രമുണ്ട്. പിതാക്കന്മാരെ പ്രത്യേകിച്ച് ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞാറലക്കാട്ട പിതാവിനെ ഓർക്കുന്നു. പിതാവിനെ പണ്ട് മുതലേ പരിചയമുണ്ട്. ചേട്ട പിതാവ് പറഞ്ഞതുപോലെ ചേട്ടനെ പട്ടം കൊടുത്തതും പിതാവാണ്, പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയതും പിതാവാണ്, ഇപ്പം ശുശ്രൂഷ ഓഫീസ് ചൊല്ലി പോയതും പിതാവ് തന്നെയാണ്. പിതാവിനെ പ്രത്യേക സമയങ്ങളിൽ ഓർക്കുന്നു. അതിനോടൊപ്പം തന്നെ അച്ഛൻ എർമിയാർ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേഴ്സുമാരുണ്ട്. ലിൻഡു, അഞ്ജലി, അതേപോലെ തന്നെ ജോത്സന. ഇന്നലെ വിൻസെൻ്റ് അച്ഛൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കറണ്ട് പോകുമ്പം ജനറേറ്ററിലോട്ട് മാറുന്നൊരു ചെറിയൊരു ഷിഫ്റ്റിംഗ് പീരീഡ് ഉണ്ട്, ഒരു ചെറിയൊരു ഒരു ഷോർട്ട് ടൈം, അതുപോലെ ഷിഫ്റ്റിംഗ് മാത്രമാണ് ഇതെന്നാണ് വിൻസെൻ്റ് അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ അതുപോലെ ഒരു ഷിഫ്റ്റ് മാത്രമായിട്ടാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. നട്ടതും നനച്ചതും വളർത്തിയതും വലുതാക്കിയതൊക്കെ ദൈവമാണ്. ദൈവത്തിന് അച്ഛൻ പറഞ്ഞത്, സന്തോഷ് അച്ഛൻ പറഞ്ഞതുപോലെ ദൈവത്തിന് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിതാവിൻ്റെ മെസ്സേജ് കിട്ടിയതുപോലെ അത് ചോദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾക്കാർക്കും നമുക്കാർക്കും അവകാശമില്ലെന്ന് അറിയാം. വിഷമമുണ്ടെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. ആദ്യമേ തന്നെ എല്ലാം നൽകിയ ദൈവത്തിന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനെയും നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. 37 വർഷക്കാലം എൻ്റെ ചേട്ടനിങ്ങനെ ഒരു വിശ്വാസം ചെയ്ത് നയിക്കാൻ ഏറ്റവും അടിസ്ഥാനം കിട്ടിയത് എൻ്റെ പപ്പയുടെ മമ്മയുടെ വിശ്വാസം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പപ്പയും അമ്മയും തന്ന ആ വിശ്വാസത്തിന് അവരെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഏറ്റവും പ്രത്യേകമായിട്ട്
ചേട്ടൻ്റെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങോട്ട് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സാന്ത്വനവും ആശ്വാസവുമായിരുന്നു.